അർജുൻ്റെ രക്ഷാപ്രവർത്തനവുമായി ഇറങ്ങിയ ഈശ്വർ മൽപ്പ അതിശക്തനായ ഒരു പ്രവർത്തകനാണ്. ഒരുപാട് ഇത്തരത്തിലുള്ള അപകടത്തിൽപ്പെട്ടവരെ ആയിരക്കണക്കിനാലെ രക്ഷപ്പെടുത്തിയ ഈശ്വർ മൽപ്പ ഈ ദൗത്യം ഏറ്റെടുത്ത് രംഗത്ത് വരികയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശ്വർ മൽപ്പ അപകടത്തിൽപ്പെടുന്നത്. അർജുൻ്റെ ദുഃഖം തീരുന്നതിന് മുമ്പ് ഈ ഒരു അപകടം കേൾക്കുമ്പോൾ ഒരു നടുക്കുന്ന ദൃശ്യമായിരുന്നു ഈശ്വർ മൽപ്പയുടേത്. ആ അപകടം സംഭവിച്ച ഉടനെ ഈശ്വർ മൽപ്പയെ രക്ഷപ്പെടുത്തുകയും എന്നിട്ട് ഈശ്വര മൽപ്പ വന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഈ ദൗത്യം തീർച്ചയായും നാം പൂർത്തീകരിക്കുമെന്നുള്ളത്. കാരണം പ്രകൃതിയോടുകൂടി ഇണങ്ങി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ്. അത്യാധുനികമായ സൗകര്യങ്ങളുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മണ്ണിടിച്ചിലകപ്പെട്ട അർജുനെ ഇന്നേ വരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു ന്യൂനത തന്നെയാണ്. അതിൻ്റെ ഇടയിലാണ് ഈശ്വര മൽപ്പ ഈ പ്രവർത്തനവുമായി വരുന്നത്. ഒരുപാട് സാഹചര്യത്തിനും ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയ അപകടത്തിൽ പെട്ടിട്ട് പോലും വീണ്ടും എഴുന്നേറ്റ് ഇനി ഈ ജോലിക്കില്ലെന്നല്ല, ഇനും ഇതിനേക്കാൾ കുതിരശക്തിയോടുകൂടി ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്നുള്ള ആർജവത്തിൻ്റെ വാക്ക് എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടെത്തുകയും അർജുനെ കുറിച്ച് ഇപ്പോൾ പലർക്കും അർജുൻ തിരിച്ചു കിട്ടുമോ ഇല്ലേന്ന്, ഇതിൻ്റെ മുമ്പൊരു സംഭവം നടന്നല്ലോ, 17 ദിവസമാണ് വെള്ളത്തിനടിയിൽ പെട്ടാൾ ജീവനോടെ തിരിച്ചു കിട്ടിയ സംഭവമൊക്കെ നാം കണ്ടവരാണ്. അതുകൊണ്ട് മരണപ്പെട്ടുന്നോ അല്ല ജീവനോടുണ്ടോ എന്ന് പറയാൻ നമ്മക്കൊണ്ടൊന്നും സാധിക്കൂല. എങ്ങനെയാണ് തിരിച്ചു കിട്ടും എന്ന് ഉറപ്പ് പറയാനും പറ്റൂല, എന്നാലും തിരിച്ചു കിട്ടൂല എന്ന് പറയാനും പറ്റൂല. നമുക്കൊന്നും അതിലൊന്നും കൈകടത്താൻ പറ്റാത്തൊരു കാര്യമാണത്. ഇത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.